ഹായ് ഹലോ ഗൈസ്, നമസ്കാരം. ടിക്ടോക്ക് യൂസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോ ഇന്ന് നമ്മളുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്. നിങ്ങളിൽ പലരും ചിലപ്പോ ഇലക്ട്രിക് വണ്ടികൾ ഇപ്പൊ നോക്കി നടക്കുമായിരിക്കും അല്ലെ. പല വണ്ടികളും നമുക്കിപ്പോ മാർക്കറ്റിൽ ഒരുപാട് വണ്ടികൾ അവൈലബിൾ ആണ്. ഈതറുള്ള ഐക്യൂബ്, ചെയ്തക്ക്, അങ്ങനെ കുറച്ച് ബ്രാൻഡുകളും അല്ലാതെ തന്നെ നമുക്ക് അല്ലാത്ത വണ്ടികളും ഇലക്ട്രിക് വണ്ടികളും ഇപ്പൊ നേരത്തിൽ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി വണ്ടിയാണ്, അതായത് സിമ്പിൾ വൺ. ഇതാണ് വണ്ടി കാണാനായിട്ട്. അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ട്, അതായത് നിങ്ങളൊരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഷോറൂം വിസിറ്റ് ചെയ്ത് വണ്ടി ഒന്ന് നോക്കുക. കാരണം നമുക്ക് ഇപ്പൊ നിലവിലുള്ള പല വണ്ടികളുടെയും സ്പെക്കുകൾ ഇതിലുണ്ട്. അതായത് എല്ലാത്തിന്റെയും, അതായത് എല്ലാത്തിലും വേണ്ട, നമുക്ക് അത്യാവശ്യം ഇലക്ട്രിക് വണ്ടിയിൽ വേണ്ട എല്ലാ സ്പെക്കുകളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് സിമ്പിൾ വൺ. നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് ഇതിൽ പറയാവുന്നത്, നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈലേജിന്റെ ഒരു ആങ്സൈറ്റി ആണ്. അതായത് മൈലേജ് കിട്ടുമോ നമുക്ക് ലോങ് ട്രിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ, ആ ഒരു കാര്യം സിമ്പിൾ വൺ തകർത്തുടച്ചിരിക്കുകയാണ്. കാരണം 212 കിലോമീറ്ററോളം മൈലേജ് കിട്ടുന്ന ഒരു കിടിലം വണ്ടി, അതായത് ലുക്ക് വൈസ് ആണെങ്കിലും നമുക്കൊരു ഫാമിലി ഓറിയന്റഡ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും കിടിലം വണ്ടി അതായിട്ടാണ് എനിക്ക് തോന്നിയത് സിമ്പിൾ വൺ. കാരണം നമുക്ക് ഇതിൽ മൈലേജ് ഞാൻ പറയില്ല, മൈലേജ് എന്നുള്ള പറയണത് ബാറ്ററി വണ്ടികളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമാണ് മൈലേജ്. അതുപോലെ തന്നെ ചിലപ്പോൾ മൈലേജ് കൂടുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റും കൂടാം. പക്ഷെ ഇത് രണ്ടും, ഈ രണ്ട് പ്രശ്നങ്ങളും സിമ്പിൾ വൺ ഇവിടെ കൺസെപ്റ്റേ തുടച്ചു നീക്കിയിരിക്കുകയാണ്. കാരണം അത്യാവശ്യം നല്ല മൈലേജ് ആയി, 212 എന്ന് പറഞ്ഞാൽ ടോപ്പ് മൈലേജും വില താരതമ്യേന വളരെ കുറവും. അതായത് ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ താരതമ്യേന കുറഞ്ഞ വിലയിലുള്ള ഒരു വണ്ടിയാണ് സിമ്പിൾ വൺ. ഓക്കെ, അപ്പൊ നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോറൂം നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക, വണ്ടിയുടെ ഓൾമോസ്റ്റ് കുറച്ച് ഡീറ്റെയിലുകൾ നിങ്ങളോട് അറിയിക്കുക എന്നുള്ളതാണ്. കൂടുതൽ സ്പെക്കും കാര്യങ്ങളും നമ്മൾ അടുത്തൊരു വീഡിയോ തന്നെ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ജസ്റ്റ് വണ്ടി നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക, നമുക്കറിയാവുന്ന കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അത് മാത്രമാണ് ഇന്ന് നമ്മളുടെ ഉദ്ദേശം. നമുക്ക് രണ്ട് മോഡലാണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്, സിമ്പിൾ വണ്ണും സിമ്പിൾ വൺ ഡോട്ടും. അപ്പൊ ഈ രണ്ട് വണ്ടികളിൽ എന്താ വ്യത്യാസം എന്നുള്ളത് ഉണ്ടാവും. സിമ്പിൾ വണ്ണിലാണെങ്കിൽ 5 കിലോവാട്ടിന്റെ ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളും നന്നായിട്ട് കിട്ടും. 212, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 212 കിലോമീറ്റർ റേഞ്ചാണ് സിമ്പിൾ വണ്ണിലുള്ളത്. അടുത്തത് സിമ്പിൾ വൺ ഡോട്ട് എന്ന് പറയുന്ന മോഡലാണ്, 3.7 കിലോവാട്ടിന്റെ ബാറ്ററിയാണ്. അതാണെങ്കിൽ നമുക്ക് റേഞ്ച് ഏകദേശം ഒരു 160-170 ആ റേഞ്ചാണ് അവർ പറയുന്നത്. അപ്പൊ ഇതാണ് രണ്ട് വണ്ടികളും നമ്മുടെ വ്യത്യാസം. പിന്നെ നമുക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വണ്ടികൾക്ക് നമ്മൾ ആവശ്യം വരുന്നത് ഒന്ന് ടച്ച് സ്ക്രീൻ, പിന്നെ ബൂട്ട് കപ്പാസിറ്റി, റേഞ്ച്, ഇതെല്ലാം സിമ്പിൾ വണ്ടിയിലുണ്ട്. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. കാരണം എല്ലാ സ്പെക്കുകളും ഈ ഒരു വണ്ടിയിൽ ഇൻക്ലൂഡഡ് ആണ്. കൂടാതെ നല്ല വെയിറ്റും ഉണ്ട് വണ്ടി, ഏകദേശം 137 കിലോയോളം വെയിറ്റ് ഉണ്ട് വണ്ടി. അതായത് ഇലക്ട്രിക് വണ്ടികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, വെയിറ്റ് കുറവാണ്, ചിലപ്പോൾ സ്പീഡിൽ പോകുമ്പോൾ വണ്ടി പാളിപ്പോകാൻ ചാൻസ്, ഇതൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി. നമുക്ക് ഒരു ടോപ്പ് സ്പീഡ്, അതായത് 105 കിലോമീറ്റർ വരെ ടോപ്പ് സ്പീഡിൽ പോകുമെന്നാണ് അവർ പറയുന്നത്. ആ ഒരു സ്പീഡിൽ പോയാൽ പോലും നമുക്ക് വണ്ടിക്ക് ഒരു പാളലോ കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. രണ്ട് മോഡാണ് നോർമൽ വണ്ടി, എക്കോ പിന്നെ ഒരു പവർ മോഡ് പോലത്തെ ഒരു മോഡും, രണ്ട് മോഡുകളിലാണ് വണ്ടിയുള്ളത്. പിന്നെ എനിക്ക് നിങ്ങളെ പ്രത്യേകിച്ച് കാണിച്ചു തരാനുള്ളത് ഈ ഒരു സെക്ഷനാണ്. ഇതുണ്ടല്ലേ, ഇത് ബാറ്ററി, നമ്മൾ ഈ അറേഞ്ച് ചെയ്യുന്ന രണ്ടും ബാറ്ററിയാണ്. ഇത് മോട്ടറാണ്, പിന്നെ ഇത് പാർട്സാണ്. ഇത് 12-inch അലോയിലാണ് അവര് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് DRL ആണ് വണ്ടിയുടെ ഫ്രണ്ടിൽ വരുന്ന സീറ്റാണ്. സീറ്റ് സ്പോർട്സ് മോഡൽ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സീറ്റിന്റെ വീതി കുറവായിരിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ നമുക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല, അത്യാവശ്യം വീതിയുള്ള സീറ്റാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യം എനിക്ക് എടുത്തു പറയണമെന്നുണ്ട്. കാരണം രണ്ട് ബാറ്ററി ഉണ്ട്, ഒരു ബാറ്ററി നമുക്ക് ഈതറിലൊക്കെ പോലെ തന്നെ ഈ ഭാഗത്താണ്, അതായത് നമ്മുടെ ഫുഡ് റെസ്റ്റിന് താഴെയാണ്, ഫ്ലാറ്റ് ഫുഡ് റെസ്റ്റ് ആണ്, അതും ഒരു പ്രത്യേകതയാണ്. അതായത് രണ്ടാമത്തെ ബാറ്ററി ഇതുണ്ടല്ലോ ഇവിടെയാണ്, ഇത് റിമൂവ് ചെയ്യാം. ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏകദേശം 30 ലിറ്ററിന്റെ കപ്പാസിറ്റി കിട്ടും. അതാണ് വണ്ടിയിലെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഈ രണ്ട് ബാറ്ററി കൂടിയിട്ടാണ് ഈ സർട്ടിഫൈഡ് ഇത്രയും 212 കിലോമീറ്റർ റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ പോകണം, അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കണം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കാണുന്ന ബാറ്ററി ഇല്ല, ഞാൻ കാണിച്ച ബാറ്ററി ആണെങ്കിലും മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പേസ് കിട്ടും. അതല്ല, നമുക്ക് ലോങ് പോകണം, ലോങ് പോകണമെങ്കിൽ ഈ ബാറ്ററി വെച്ച് ഓടിക്കാം. അതാണ് സിമ്പിൾ ആണ്, നമുക്ക് ബൂട്ട് സ്പേസിൽ അത്യാവശ്യം കപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ ബാറ്ററി റിമൂവ് ചെയ്ത് ഓടിക്കാം. അതാണ് വണ്ടിയുടെ കുറച്ച് പ്രത്യേകതകളായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് ബാറ്ററി ഞാൻ പറയില്ല, രണ്ട് ബാറ്ററി വരുന്നത്, ഇതാണ് ഫുട്ബോളിൽ വരുന്നത്, അതായത് നമ്മൾ ചവിട്ടുന്ന സ്ഥലത്തിന്റെ താഴെ വരുന്ന ബാറ്ററി ഇതാണ്, ലിഥിയം ബാറ്ററിയാണ്. ഇതാണ് ആ റിമൂവബിൾ ബാറ്ററി. അതായത് ഞാൻ പറയില്ല, സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബൂട്ട് സ്പേസിൽ സ്പേസ് അത്യാവശ്യം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ബാറ്ററിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് വെച്ചിട്ട് വേണമെങ്കിൽ അടുത്തുള്ള മാർക്കറ്റിലൊക്കെ പോയി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ മേടിച്ചിട്ട് വരാം. 30 ലിറ്ററോളം ബൂട്ട് സ്പേസ് അന്നേരം കിട്ടുന്നതാണ്. നമുക്ക് നോർമൽ ഇലക്ട്രിക് സ്കൂട്ടറുള്ള പോലെ തന്നെ ടച്ച് സ്ക്രീനും കാര്യങ്ങളും ഇതിലുണ്ട്. പക്ഷെ അല്ലെങ്കിൽ ഐക്യൂബ് ഇതിലൊന്നും ഇപ്പൊ ടച്ച് സ്ക്രീൻ വരുന്നില്ല. പക്ഷെ അതും ഇവരവിടെ
ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടച്ച് സ്ക്രീൻ ആണ് 7 ഇഞ്ചിന്റെ. നമുക്ക് ഇതിൽ തന്നെ എല്ലാ സാധനങ്ങളും, അതായത് സ്പീഡ്, ഓഡോമീറ്റർ, കിലോമീറ്റർ, ഓട്, പെർസെന്റേജ്, ഇതെല്ലാം കാണിക്കും ഇതില്. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ 1, സിമ്പിൾ 1 ഡോട്ട്, ഈ രണ്ട് വേരിയന്റിലും 4 കളേഴ്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് വേരിയന്റും നമുക്ക് വേർതിരിച്ചറിയാനും പണിയാണ്, കാരണം രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇപ്പൊ ഇത് സിമ്പിൾ 1 ആണോ സിമ്പിൾ 1 ഡോട്ട് ആണോന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറയാൻ അറിയില്ല. ബാറ്ററി കപ്പാസിറ്റി വെച്ചിട്ടാണ് ഇത് മാറ്റം വരിക. നമുക്ക് 4 കളർ അവൈലബിൾ ആണ്, റെഡ്, നമുക്ക് വൈറ്റ്, ബ്ലൂ, ബ്ലാക്ക്, ഇങ്ങനെ 4 കളറില് വണ്ടി അവൈലബിൾ ആണ്. ഇത് രണ്ട് വേരിയന്റിലും, അതായത് ചിലപ്പോ നമ്മള് നമുക്ക് പറ്റാവുന്ന ഒരു പ്രശ്നമാണ്, അതായത് ചില മോഡലുകൾ ടോപ്പ് വേരിയന്റിൽ മാത്രമേ എല്ലാ മോഡൽ എല്ലാ കളർസും അവൈലബിൾ ആയിരിക്കുള്ളൂ. പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല, രണ്ട് മോഡലും, അതായത് സിമ്പിൾ 1-ലും സിമ്പിൾ 1 ഡോട്ടിലും രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പൊ അത് കസ്റ്റമറിന്റെ ചോയ്സ് ആണ്, കസ്റ്റമറിന് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു വാക്ക് റൗണ്ട് ആണ്, നമ്മൾ വണ്ടിയുടെ ഒരു വാക്ക് റൗണ്ട് നടത്താം. നമുക്ക് എന്തൊക്കെയാണ് വണ്ടിയുടെ കൂടുതൽ സ്പെക്കും കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമ്മളുടെ ഒരു കാഴ്ചപ്പാടിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ തുടങ്ങുകയാണെങ്കിൽ 12 ഇഞ്ചിന്റെ അലോയ് വീലിലാണ് ടയർ കൊടുത്തിരിക്കുന്നത്. അത് ട്യൂബ്ലെസ് ടയർ ആണ്, ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് രണ്ടും. അത്യാവശ്യം റൈഡിങ്ങിന് നല്ല കംഫർട്ട് ആയിരിക്കും, കാരണം കുണ്ടുമുഴിയൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഈ ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയാണ്. കാരണം പണ്ടത്തെ ആക്ടിവയുടെയൊക്കെ സസ്പെൻഷൻ ഉണ്ട്, മോണോ സസ്പെൻഷൻ, അത് ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് ഫ്രണ്ട് എപ്പോഴും ഇടിച്ചോണ്ടിരിക്കും. ഇത് ടെലസ്കോപ്പിക് ആണെങ്കിൽ സ്കൂട്ടേഴ്സിന് കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ രണ്ട് സൈഡിലും റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്, അത് ഓൾമോസ്റ്റ് ഇപ്പൊ എല്ലാ സ്കൂട്ടറിലും ഉണ്ട്. പിന്നെ ഉള്ളത് നമുക്ക് ഇവിടെ ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ് വണ്ടിയിൽ, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, 2 LED ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ രണ്ട് വശത്തെ ഇൻഡിക്കേറ്റേഴ്സ് ഈ കാണുന്ന പോലെ എല്ലാം ഒരു ഷാർപ്പ് എഡ്ജിലാണ് ചെയ്തേക്കുന്നത് വണ്ടിയുടെ. നമുക്ക് ഈ ഹെഡ്ലൈറ്റിന്റെ മേളിൽ തന്നെ സിമ്പിളിന്റെ ഒരു ബാജിങ് കൊടുക്കുന്നുണ്ട്, സിൽവർ കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതിലേക്ക് വരുമ്പോൾ ഇവിടെ വൈസറാണ് ഒരു കാണുന്നതാണ് DRL. നമുക്ക് ഇതൊന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു ഏലിയൻ ഫേസ് പോലെ തോന്നാം അല്ലെ, നമുക്കൊരു ഏലിയൻ ഫേസ് പോലെയാണ് ഇതിൽ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് തോന്നിയത്. പിന്നെ വരികയാണെങ്കിലും മിറേഴ്സ് ആണ്, മിറേഴ്സ് അത്യാവശ്യം ഇത് കണ്ടില്ല, ഇത് ഇങ്ങനെ തിരിച്ചു വേണമെങ്കിൽ വെക്കാം, നമുക്ക് മിറർ തിരിച്ച് ഇങ്ങോട്ട് വെക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഷോർട്ട് ആയിട്ടുള്ള സ്ഥലത്തോട് പോകാന്നുണ്ടെങ്കിലും മിറർ തിരിച്ച് ഇങ്ങനെ വെക്കാം, മിറർ മുട്ടാതിരിക്കാനായിട്ട്. അത് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്തിട്ടൊക്കെ പോകുമ്പോൾ മിറർ വേണമെങ്കിൽ തിരിച്ച് ഇങ്ങനെ വെച്ചിട്ട് പോകാം, കാറിലൊക്കെ ഉള്ള പോലെ തിരിച്ച്. ഹാൻഡിൽ ബാറൊക്കെ നല്ല സ്മൂത്ത് ആണ്, അത്യാവശ്യം നല്ല വൈഡാണ്, റൈഡിങ് കംഫർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ആണ്, അത്യാവശ്യം ഡിസ്പ്ലേയിലെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ മാപ്പും ഇതിൽ അവൈലബിൾ ആണ്. അതായത് ഞാനത് എടുത്തു പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യൂബിലൊക്കെ ഉള്ള 10x10 നാവിഗേഷൻ ആണ്, നമ്മളല്ലാതെ തന്നെ എൻഫീൽഡിന് ചില മോഡലിലും 10x10 നാവിഗേഷൻ ആണ്. ഇതിൽ അതല്ല, നമുക്ക് മാപ്പ്, ഗൂഗിൾ മാപ്പ് തന്നെ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഇവിടെയാണ് ചാർജിങ്ങിന്റെ സ്പോട്ട് വരുന്നത്, ഇവിടെയാണ്, ഈ ഒരു ഭാഗത്താണ്. ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നീട് ഇവിടെ നോർമൽ കീ ആണ് എടുത്തു പറയണത്. ഇതെല്ലാം എടുത്തു പറയണത് വെച്ചാൽ ഇപ്പോൾ ഓലയിലൊക്കെ ഉള്ള ടച്ച് സ്ക്രീൻ, മറ്റേ നമ്പർ ലോക്ക് സിസ്റ്റം ഒന്നും അല്ല, കീ ആണ്. പിന്നെ ഇവിടെ ഒരു ഹുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇതാണ് ഹുക്ക്. പിന്നെ ഫ്ലാറ്റ് ബോർഡ് ആണ്. പ്രൈമായിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പോക്കറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അങ്ങനെ ഒരു എന്തെങ്കിലും കൂടി കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഓപ്പൺ ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്, അതായത് ഈ കീ നോക്കുക, ഇത് റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഓണം, ഈ കീ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ബൂട്ട് സ്പേസ് ഓപ്പൺ ആവും. ഇതാണ് ബൂട്ട് സ്പേസ്, ഏകദേശം 30 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോ അത്യാവശ്യം സ്പേസ് വേണം എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി റിമൂവ് ചെയ്യാവുന്നതാണ്, അതെനിക്ക് വലിയൊരു ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ഇവിടെ ലൈറ്റ് കൊടുക്കുന്നുണ്ട്, നമുക്കിപ്പോ രാത്രി അല്ലെങ്കിൽ ഇരുട്ടത്തൊക്കെ ആണെങ്കിലും ഈ ബൂട്ട് ഓപ്പൺ ആൺ ചെയ്യുമ്പോൾ തന്നെ ആ ലൈറ്റ് ഓട്ടോമാറ്റിക് ആയിട്ട് കത്തുന്നതാണ്. ഇതാണ് ഇതിന്റെ ചാർജർ വരുന്നത്, ചാർജറും കാര്യങ്ങളും വരുന്നത് ഇങ്ങനെയാണ്. സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബറയിൽ തന്നെ ഇവർ കൊടുത്തിട്ടുണ്ട്. പുറയിലേക്ക് വരുമ്പോഴും ആ ഒരു ഷാർപ്പ് എഡ്ജസ് അവർ മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറിൽ ഇല്ലാത്തൊരു കുറവാണ് സാരി കാർഡ് കൊടുക്കുക എന്നുള്ളത്, അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബെൽറ്റ് ഡ്രിവൺ ആണ്, പക്ഷെ ഇതിന്റെ ബെൽറ്റ് ഡ്രിവൺ ഒരു പ്രത്യേകത ഉണ്ട്, നേരിട്ട് മോട്ടറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ പവർ ലോസ് കുറക്കും, കാരണം രണ്ട് ബെൽറ്റ് വെച്ചിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നത്, നേരിട്ട് മോട്ടറിലേക്കാണ് കൊടുത്തിരിക്കുന്നത്, ആ നേരിട്ട് വീലിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പവർ ലോസ് അത്യാവശ്യം കുറവായിരിക്കും. നമുക്ക് ബാക്കിരിക്കുന്ന ആളുടെ ഫുഡ് റെസ്റ്റ് ഇതാണ്, നമ്മൾ ഇതിലൊക്കെ കണ്ടിരിക്കുന്ന ഒരു മോഡലാണ്, ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് വണ്ടിയുടെ ഡീറ്റെയിൽസ്. പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മളൊരു സൺഡേ ആണ് ഷോറൂം വിസിറ്റ് ചെയ്തത്, അപ്പൊ നമുക്ക് കുറച്ച് ടെക്നീഷ്യൻസിന്റെ കുറവുകളുള്ള നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റിയിട്ടില്ല. നമ്മൾ അടുത്ത് തന്നെ ഒരു ദിവസം വന്നിട്ട് ടെക്നീഷ്യൻ ഉള്ളപ്പോ വണ്ടിയുടെ റിവ്യൂവും കാര്യങ്ങളും ഡീറ്റെയിൽസും ഉടനെ തന്നെ ചെയ്യുന്നതാണ്. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇലക്ട്രിക് വണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിലും മസ്റ്റ് ആയിട്ട് നോക്കുന്ന ഒരു വണ്ടിയാണ് സിമ്പിൾ 1. രണ്ട് മോഡൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ 1, സിമ്പിൾ 1 ഡോട്ട്, രണ്ട് മോഡൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രൈസ് ആണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ഈ രണ്ട് മോഡൽ ഏത് മോഡൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് റേഞ്ച് ആണ് ഇഷ്യൂ എന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പ് മോഡൽ ചൂസ് ചെയ്യുക, കാരണം 212 കിലോമീറ്റർ എന്ന് പറയുന്ന ഒരു
നല്ലൊരു റേഞ്ച് ആണ്, അത്യാവശ്യം നല്ല ഓട്ടോ ഒക്കെ ഉണ്ട്. ഒരു ദിവസം 180 km ഒക്കെ ഓട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ വണ്ടിയിൽ ഓടിച്ചു പോവാം, പോയിട്ട് വന്ന് ചാർജ് ചെയ്യാം. പിന്നെ ചാർജിങ് ടൈമും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് ടോപ്പ് വേരിയന്റിലാണെങ്കിൽ 7 മണിക്കൂറും അടുത്ത വേരിയന്റ് ആണെങ്കിൽ ഒരു 5.5 മണിക്കൂർ 6 മണിക്കൂറിലും ചാർജിങ് ടൈം ഏകദേശം വരുമായിരിക്കും. പിന്നെ നമുക്കിത് പറയാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ ഫിനാൻസ് അവൈലബിൾ ആണ്. ഫിനാൻസ് ഏകദേശം 30 രൂപയൊക്കെ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ഇറക്കാം. 3 വർഷത്തേക്കൊക്കെയാണ് ഇപ്പൊ ഫിനാൻസ് ഉള്ളത്. ഇനിയിപ്പോ അടുത്ത് തന്നെ കുറെ കമ്പനികളായിട്ട് ഇവര് ടൈപ്പ് വരുന്നുണ്ട് ഫിനാൻസ് കമ്പനികളായിട്ട്. അപ്പൊ തന്നെ നമുക്ക് 4 വർഷവും 5 വർഷവും ഒക്കെ ഫിനാൻസ് അവൈലബിൾ ആയിട്ട് വരും. അപ്പോ നിങ്ങളെ മസ്റ്റ് ആയിട്ട് ഷോറൂം സന്ദർശിക്കുക. നമുക്ക് വണ്ടിയുടെ റേറ്റ് വരുന്ന ഏകദേശം 1.92 ആണ് ഓൺ റോഡ് വരുന്നത്. അത് നെക്സ്റ്റ് മോഡൽ ആണെങ്കിൽ 1.65 ആ റേഞ്ച് ആണ്. കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്ക് താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ അറിയാവുന്നതാണ്. നമുക്ക് ഷോറൂം വരുന്നത് പാലാരിവട്ടത്തിനും വൈറ്റിലേക്കും ഇടയ്ക്കാണ്. നമുക്ക് ഷോറൂമിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും താഴെ കൊടുക്കാം, നിങ്ങൾ വിളിച്ചു ചോദിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽ വീഡിയോ, അതായത് വണ്ടിയുടെ കൂടുതൽ സ്പെക്കും കാര്യങ്ങളും നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിക്കുന്നതാണ്. കാരണം ആയിട്ട് നിങ്ങളൊന്ന് നോക്കിയിരിക്കേണ്ട വണ്ടിയാണ് സിമ്പിൾ വൺ. ഞാൻ പറയില്ല, എല്ലാ വണ്ടികളുടെയും സ്പെക്കും കാര്യങ്ങളും സിമ്പിൾ വണ്ണിൽ ഇൻക്ലൂഡഡ് ആണ്. എല്ലാ വണ്ടിയുടെ, അതായത് ഇപ്പൊ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വണ്ടികളുടെയും ടോപ്പ് മോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം സിമ്പിൾ വണ്ണിൽ നമുക്ക് അവൈലബിൾ ആണ്. ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്, ഇന്ത്യൻ കമ്പനിയാണ്. ബാംഗ്ലൂർ അവർ ചരിത്രം സൃഷ്ടിച്ചതാണ്. ഒരുപാട് വണ്ടികൾ ബാംഗ്ലൂർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എറണാകുളത്താണ് ഷോറൂം ഉള്ളത്. പക്ഷെ ഓൾ കേരള അവര് ഡെലിവറി ചെയ്യും. ഓരോ 5000 കിലോമീറ്ററിലാണ് അവർക്ക് സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് അപ്പൊ ഇത്രയുമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പൊ നമ്മളുടെ വീഡിയോ ഞാൻ നേരത്തെ പറയാം, എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഞങ്ങൾ ഓൾമോസ്റ്റ് എറണാകുളത്തുള്ള എല്ലാ ഷോറൂമുകളും ഇലക്ട്രിക് വണ്ടികളുടെ എല്ലാ ഷോറൂമുകളും ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാവുന്നതാണ്. എല്ലാം വാച്ച് ചെയ്യുക. ഇന്ന് എന്റെ കൂടെ വീഡിയോ ഹാൻഡിൽ ചെയ്ത് ശരത്താണ്. സൈനിങ് ഓഫ്.